എല്ലാവർക്കും ചാൻസസ് ബഡ്ജറ്റിൻ്റെ മനോഹരമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. മനോഹരമായ ഒരു കാഴ്ച ഒരുക്കുന്ന നമ്മുടെ ആ മിനിയേച്ചർ ആന്തൂറിയത്തിൻ്റെ വിശേഷങ്ങളാണ്. നമുക്കിത് കോംബോ ഓഫറിലും അല്ലാതെയും എവിടെയും കിട്ടാത്ത ആകർഷകമായ വിലയിൽ, കുറഞ്ഞ വിലയിൽ നമുക്ക് സ്വന്തമാക്കാനായിട്ട് ഒരു അവസരം വന്നിരിക്കുകയാണ്. നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനിൽ ഇത് പർച്ചേസ് ചെയ്യാം. 15 കളർ മിനിയേച്ചർ ആന്തൂറിയത്തിൻ്റെ നല്ല വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. നല്ല ഹെൽത്തി പ്ലാന്റ് ആയതുകൊണ്ടും അതുപോലെ നമുക്ക് ഒന്നിലധികം ഷൂട്ടുള്ള ചെടിയായിട്ട് നമുക്ക് പല ചട്ടികളിലും, ഒരു ചെടി മേടിച്ചാൽ പല ചട്ടികളിലും നമുക്ക് വെക്കാവുന്ന രീതിയിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് കിട്ടുന്ന ഒരു നല്ലൊരു നേഴ്സറിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എനിക്കില്ലാത്ത കുറച്ച് മിനിയേച്ചർ ആന്തൂറിയ ഞാൻ ഓർഡർ കൊടുത്തിരുന്നു. ഓൺലൈനിൽ അത് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലാന്റ് നമുക്ക് നടാനായിട്ട് നല്ലൊരു പൊട്ടി മിക്സ് തയ്യാറാക്കേണ്ടതുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. കാരണം നല്ല രീതിയിൽ നമ്മൾ വാങ്ങുന്ന ഈ ചെടികളൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമല്ലോ. മറ്റൊരു കാര്യം കൂടി, നമ്മളിതിന് മുമ്പ് ഒരു ഡെൻഡ്രോബിയത്തിൻ്റെ കോംബോ ഓഫറിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒത്തിരി പേര് അത് കണ്ടിട്ടുള്ളതാണ്. എനിക്കത് വളരെ സങ്കടത്തോടുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഒരു ചെറിയൊരു കോപ്പിറൈറ്റ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് എനിക്കത് റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിലത്തെ വിശേഷം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരാണെന്നിപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും അല്ലേ. നമ്മുടെ കൊല്ലത്ത് എഴുകോണിലുള്ള തിരുവാതിര ഗാർഡനിലെ ജിജി മാഡത്തിൻ്റെ ഗാർഡനിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. ഒത്തിരി സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, ഞാനും കോംബോ ഓഫറിൽ നമുക്ക് ഡെൻഡ്രോബിയം വരുത്തി. നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ചില ചെറിയ വെറൈറ്റിയുടെ അത് നല്ല റയർ കളറിൻ്റെ ആയിരിക്കും. അപ്പം ഞാനതേ 10 എണ്ണം എനിക്കും ഞാൻ വാങ്ങിച്ചു. എനിക്കിത് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്കിത് ഷെയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. കാരണം എനിക്കിത് ബോധ്യപ്പെട്ട കാര്യമാണല്ലോ നിങ്ങളോട് എനിക്ക് അറിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെയുള്ള ഡെൻഡ്രോബിയം ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ മിസ്സായി സങ്കടപ്പെടേണ്ട, വിശേഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഞാനിങ്ങനെ മിനിയേച്ചർ ആന്തൂറി ഉണ്ടെന്ന് ജിജിമാഡ അറിയിച്ചതിന് തുടർന്ന് ഞാൻ എനിക്കിഷ്ടപ്പെട്ട കളറുകൾ സെലക്ട് ചെയ്ത് ഞാനൊന്ന് അറിയിച്ചു, ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് വന്ന ചെടിയാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഒന്നിലധികം ഷൂട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ഇപ്പോൾ ഞാൻ എടുത്ത് കാണിക്കുന്ന ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഒന്നിലധികം ഷൂട്ടുള്ളതിന് ഒരു ചെടിക്ക് 350 രൂപയാണ്. ഞാൻ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ചെടികൾക്കൊക്കെ 350 എന്ന് പറയുമ്പോൾ ശരിക്കും അതിശയിച്ച് പോയിട്ടോ. അത്രയധികം നമുക്ക് 3-4 ചട്ടിയിൽ വെക്കാവുന്ന രീതിയിലുള്ള ഷൂട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഞാൻ 2 എണ്ണം കോംബോ ഓഫറിലുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് കോംബോ ഓഫറിൽ നമുക്ക് ഒരു ഷൂട്ടാണ് ഉണ്ടാകുക. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതേ ഓരോന്നും നമുക്ക് എൻ്റെ ഞാൻ ആവശ്യപ്പെട്ട കളറുകൾ ഏതാണെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് ഒരു കളറ് എൻ്റെ കയ്യിലുള്ളത് തന്നെയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ല ഹെൽത്തി പ്ലാന്റ് ആയതുകൊണ്ട്. ഇതൊന്നും എൻ്റെ കയ്യിലുള്ളതാണ്, പക്ഷെ നല്ല ഹെൽത്തി പ്ലാന്റാണ്. നമുക്ക് നഷ്ടമില്ല, എത്ര വർഷം വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ടായിക്കോളും. നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് ഇടയ്ക്ക് ഒന്ന് NPK ഒന്ന് കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ നല്ലൊരു പൊട്ടി മിക്സിൽ നടുക. അപ്പോൾ ഈ ഒരു ചെടികളാണ് ഞാൻ ഓർഡർ കൊടുത്ത് വരുത്തിയിരിക്കുന്നത് കണ്ടോ, എത്ര ഹെൽത്തിയാണെന്ന് നോക്കി. അപ്പോൾ ഇതുപോലെ ഒന്നിലധികം ഷൂട്ടുള്ള ഒരു ചെടിക്ക് ഒരു കളറിന് 350 രൂപയാണ് കേട്ടോ. അപ്പോൾ 15 കളറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ചിപ്പോൾ വരുത്തിയിട്ടുള്ളൂ. നമുക്ക് പൈസയും നമ്മുടെ കയ്യിലുള്ളത് നോക്കിയിട്ട് വേണം ഒരു ഓർഡർ കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത കളറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ നമുക്കത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിയുമ്പോൾ കളർ തരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഓർഡർ കൊടുക്കാം. കോംബോ ഓഫറിൽ നമുക്ക് കിട്ടുന്ന ചെടിയുടെ വലിപ്പം ചെറുതായിരിക്കും, ഒരു ഷൂട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കേട്ടോ, ഇത് കോംബോ ഓഫറിലുള്ളതാ കേട്ടോ. ഒരു ഷൂട്ടുള്ള ചെടിയാണ്, പക്ഷെ നല്ല ഹെൽത്തിയാണ്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും വാങ്ങാം. 5 കളറിന് 900 രൂപയാണ്. 10 കളറെടുത്താൽ 1750 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കോംബോ ഓഫറിൽ 10 എണ്ണം ഒരുമിച്ചെടുക്കുമ്പോൾ നമുക്ക് 50 രൂപ കുറവുണ്ട്. ഒരു ഷൂട്ട് ഉണ്ടാവുള്ളൂ, പക്ഷേ ഒരു ഷൂട്ടായാലും നല്ല ഹെൽത്തി പ്ലാന്റാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും അതിനകത്ത് ഒത്തിരി ഷൂട്ടുകൾ വന്ന് നമുക്ക് ഒത്തിരി ചട്ടികളിലേക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ കോംബോ ഓഫറിൽ കിട്ടുന്ന ചെടികളെന്ന് പറയുന്നത് ഈ ഇതേപോലെയാണ്. ഇതും ഒരു കോംബോ ഓഫറിലുള്ള ചെടിയാട്ടോ, ഒറ്റ ഷൂട്ടാണ്, പക്ഷെ നല്ല ഹെൽത്തി പ്ലാന്റാണ്. അപ്പോൾ ഇതേപോലെയുള്ള 5 എണ്ണം വാങ്ങുമ്പോഴാണ് ഞാൻ പറഞ്ഞത് 900 രൂപ കേട്ടോ. നോക്കിയാൽ അറിയാം നല്ല പ്ലാന്റായിട്ടാണ് നമുക്ക് തരുന്നത്. ഇനി നമുക്ക് ഈ ചെടികളൊക്കെ ഒന്ന് നല്ലൊരു പൊട്ടി മിക്സിൽ നടണം. അതിന് ഞാൻ തയ്യാറാക്കിയ പൊട്ടി മിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതേപോലെയുള്ള കുറച്ച് മണൽ, ഇനി മണൽ നിങ്ങൾക്ക് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇത് കിട്ടും, നമുക്ക് പാറപ്പൊടി എംസാൻഡോ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി അതിൻ്റെ കളിയൊക്കെ കളഞ്ഞ് ഒരു 3-5 പ്രാവശ്യം കഴുകിയിട്ട് അത് കുറച്ച് വേണമെങ്കിൽ നമുക്ക് മണ്ണിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ മണ്ണെടുത്തിട്ടുണ്ട്. മണ്ണിൻ്റെ പകുതി അളവിൽ മണലെടുത്തിട്ടുണ്ട്. മണലിൻ്റെ പകുതി അളവിൽ മണ്ണ്, മണൽ മാത്രമായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ മണ്ണിൻ്റെ കൂടെ ഇത്രയും അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്ന ഒരു കാര്യം, ഒരല്പം ചാണകപ്പൊടിയാണ്, കുറച്ച് മതി.
കാരണം എന്ന് വെച്ചാൽ ഇതിന് അധികം ജൈവവളങ്ങളുടെ ആവശ്യമില്ല. വെർമി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചാണകം ചേർക്കുന്നുണ്ട്, ഒരല്പമുള്ളൂ. പിന്നെ നമ്മൾ ഈ ഇതിൻ്റെ കൂടെ ഒരല്പം നനവി നിൽക്കാനും, ഇപ്പോൾ വേനൽക്കാലമാണല്ലോ വരുന്നത്, പിന്നെ മണ്ണിന് നല്ല ഇളക്കം കിട്ടാനും വേര് നല്ല ഓട്ടം കിട്ടാനും ഒരല്പം ചകിരിച്ചോറ്, അത് ചകിരിച്ചോറ് അധികം ആവരുത്, കാരണം വെള്ളം കൂടുതൽ ഉണ്ടെങ്കിൽ തന്നെ ഈ ചെടികളുടെ വേര് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നുണ്ട്. ഇതൊക്കെ പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് അതെ കണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ ഈ മണ്ണിൻ്റെ തന്നെ പകുതി മതി, അതായത് മണലിൻ്റെ പകുതി മണ്ണ്, മണ്ണിൻ്റെ പകുതിയാണ് നമ്മളിപ്പോൾ ചകിരിച്ചോറ് എടുത്തിരിക്കുന്നത്. രണ്ട് പിടി ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ട് പിടി ഇടാം. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് നട്ടപ്പോൾ ഞാൻ പറഞ്ഞു പെർലേറ്റിൻ്റെ കാര്യം. ഈ പെർലേറ്റും എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിന് നല്ല വായുസഞ്ചാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും തറഞ്ഞെടുക്കാതെ നല്ല ഒരു വേരോട്ടം കിട്ടുന്ന രീതിയിൽ, പിന്നെ അതുപോലെ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ അതിനെ നമുക്കൊന്ന് ലഘൂകരിക്കാനും അതിനൊന്ന് ഒരു മീഡിയേറ്ററായിട്ട് ഉപയോഗിക്കുന്നതാണ് പെർലേറ്റ്. ഇത് ഉണ്ടെങ്കിൽ മാത്രം മതി, നല്ല രീതിയിൽ മണൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പെർലേറ്റിൻ്റെ ആവശ്യമില്ല, വെള്ളം വാർന്നു പൊക്കോളും. പക്ഷെ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. പെർലേറ്റ് കഴിഞ്ഞ ദിവസം ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചപ്പോൾ ഒരാൾ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടുന്ന് കിട്ടണമെന്ന്. നമ്മുടെ ഈ വളങ്ങളും അതുപോലെ നേഴ്സറി ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന നേഴ്സറിയിൽ പെർലേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ആമസോണിൽ നിന്ന് കിട്ടും, അവിടെ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു 200 രൂപ താഴെ ആയിട്ടുള്ളൂ ഒരു പാക്കറ്റിന്. അപ്പോൾ ഇത് ഇതേ പെർലേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, അത് കയ്യിലുള്ള അനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ അളവ് പറയുകയാണെങ്കിൽ ഈ ഒരു ചെടിയുടെ പകുതി, അതായത് നമ്മുടെ ചകിരിച്ചോറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പാത്രത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പെർലേറ്റ്. പിന്നെ നമുക്ക് കുറച്ച് എല്ലുപൊടി വേണം. അപ്പോൾ ഞാൻ എല്ലുപൊടിക്ക് പകരം ഇന്ന് ഞാൻ വേറൊരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലുപൊടി വേണമെങ്കിൽ ഇടാം രണ്ട് പിടി, അതല്ലെങ്കിൽ നമുക്കിപ്പോൾ വളം കൊടുക്കുന്ന കടകളിൽ നേഴ്സറികളിലൊക്കെ ചിലപ്പോൾ ഇതേപോലെ ഓർഗാനിക് മീൽ എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ ഇത് കിട്ടും. ഇതിനകത്ത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഇത്, കപ്പലിൻ്റെ പിണ്ണാക്ക്, അങ്ങനെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ജൈവ ന്യൂട്രിയൻറ്റുകളും അടങ്ങിയിരിക്കുന്ന ഒരു വളമാണ്. അപ്പോൾ നമുക്ക് ഇത് എല്ലാ ഷോപ്പിലും കിട്ടുമെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ ഇവിടെ ഭാഗത്ത് ഇതുണ്ട്, ഓർഗാ മീൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കർഷകർ ഇത്രയാണ്, ഇത് പച്ചക്കറികൾക്കാണ് കൂടുതലും ആളുകൾ കൊണ്ടുപോകുന്നത്, പക്ഷേ ഇത് ചെടികൾക്കും നല്ലതാണ്. അപ്പോൾ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ എല്ലുപൊടി കുറച്ച് ചേർക്കുന്നത് നല്ലതാണ്. ഈ ചെടികൾ നമ്മൾ ഇതുപോലെ ഒരു പ്രാവശ്യം പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ ഇതേപോലെയുള്ള പോട്ടി മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കില്ല, അതിന് സമയാസമയത്തിന് NPK ആണ് നമ്മൾ കൊടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതേപോലെയുള്ള എല്ലുപൊടിയോ അല്ലെങ്കിൽ ഇതുപോലെ ഓർഗാമിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചില്ലേ, കപ്പലിൻ്റെ പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനെ എല്ലാം നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കേടുവരാതിരിക്കാനും നല്ല രീതിയിൽ ഫലം കിട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കണ്ടൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് രണ്ട് പിടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചേർക്കേണ്ട ഒരു കാര്യം സാഫ്, അത് ഒരു ഫംഗിസൈഡാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ എല്ലാ ചെടികളെയും ചീച്ചിലെ രോഗം ചിലപ്പോൾ ബാധിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കീടാണുക്കൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സാഫും കൂടി പൊട്ടി മിക്സിൽ ഇട്ടിട്ടാണ് ചെടികൾ നടുന്നത്. അത് ചെടിയുടെയും മണ്ണിൻ്റെയൊക്കെ എണ്ണവും മണ്ണിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശരിക്കും കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ശരിക്കും പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുത്താലേ എല്ലായിടത്തും ഒരേപോലെ എത്തും. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് കുറച്ച് മണ്ണ് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ചാണകവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എന്തിൻ്റെങ്കിലും കുറവുണ്ടോ, അതിൽ കുറച്ചും കൂടി വേണോ എന്നുള്ളത് അറിയാൻ പറ്റും. നമ്മളിങ്ങനെ ശരിക്കും മിക്സ് ചെയ്തിട്ടേ ഈ ഒരു പൊട്ടി മിക്സ് നന്നായിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ഞെക്കി നോക്കാം. കണ്ടോ, ഇതുപോലെ പൊടിഞ്ഞ് തന്നെ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള നല്ലൊരു പൊട്ടി മിക്സ് തയ്യാറായെന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്ന രീതിയിലുള്ള ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഞാൻ നമ്മുടെ ഈ ഒരു ആന്തൂറിയ നടാൻ വേണ്ടിയിട്ട് പുതിയ ചട്ടി, മൺചട്ടി കുറച്ച് മേടിച്ചിട്ടു. സാധാരണ പ്ലാസ്റ്റിക് ചട്ടിയിലാണ് ഞാൻ എല്ലാം വെക്കാറ്, പക്ഷേ ഇത് ഇതുപോലുള്ള ഓർക്കിഡ്, ആന്തൂറിയ, ഫെലോപ്സിസ് പോലുള്ള ചെടികൾക്ക് ഏറ്റവും നല്ലത് മൺചട്ടിയാണ്, അത് കിട്ടുമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് എനിക്ക് കുറച്ച് മൺചട്ടി കിട്ടി.
അപ്പോൾ അത് നന്നായിട്ട് കുതിർത്തി വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം നമ്മുടെ ആ ഹോൾ ഒന്ന് വലുതാക്കി കൊടുക്കണം. ചെറിയ ഹോളാണെങ്കിലും ഒന്ന് വലുതാക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് അധികം വെള്ളം മണ്ണൊന്നും പ്രശ്നം വെള്ളമൊന്നും കെട്ടിക്കിടക്കാതെ ചെടി നല്ല ഉഷാറായിട്ട് വന്നോളും. ഇപ്പോൾ ഇതേപോലെ എല്ലാ ഹോളുകളും അടഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചും കൂടി വിസ്താരമൊക്കെ ഉള്ളതാക്കി എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, ചട്ടി വെള്ളത്തിൽ ഇട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് കുതിർത്തിയിട്ട് വേണം കേട്ടോ ഇങ്ങനെ ഹോളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ഞാൻ ഈ ചട്ടിയിലേക്ക് അടിയിലേക്ക് കുറച്ച് കരിക്കഷ്ണവും ഇഷ്ടിക കഷ്ണവും ഒക്കെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വേരോട്ടം കിട്ടാനും അടിയിൽ വെള്ളം കെട്ടിക്കിടക്കാതെ ചെടിയെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഇനി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പോട്ടി മിക്സ് ആണ് ഇടേണ്ടത്. കുറച്ച് പോട്ടി മിക്സ് ആദ്യം ഇടുക, മണ്ണും ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കുറച്ചിടുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ചെടിയുടെ വേരുകളൊക്കെ ഒന്ന് നോക്കുക. വേരുകൾ കെട്ടുപോയിട്ടുണ്ടോ അതല്ലെന്നെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കേടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. പിന്നെ ജിഫി പാക്കറ്റ് കാണും. ഇപ്പോൾ ജിഫി നന്നായിട്ട് കട്ടിയായിട്ട് കിടക്കുകയാണെങ്കിൽ അത് അടർന്നു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അതൊന്ന് നുള്ളി കളഞ്ഞിട്ട് ഇതിനകത്ത് ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്, ഒരല്പം സാഫ് വിതറുന്നുണ്ട് കേട്ടോ. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചീച്ചിലോ കീടബാധ ഉണ്ടെങ്കിൽ അതൊന്ന് പൊയ്ക്കോട്ടെ എന്ന് ഓർത്ത് ഒരല്പം സാഫ് എല്ലാ ചെടികളും നടുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ് പോട്ട് നമ്മുടെ പോട്ടിലേക്ക് വയ്ക്കുക. അപ്പോൾ ഒരല്പം മതി അതിൻ്റെ ചുറ്റും ഒന്നിട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഇതിലേക്ക് ഒന്ന് വെച്ചിട്ട് മുകളിൽ വെച്ചിട്ട് അത് മറിഞ്ഞു വീഴാതെ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി മണ്ണിട്ട് സപ്പോർട്ട് ചെയ്താൽ മതി. അധികം താഴ്ത്തി വേരുകൾ പോകുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ ഇതേപോലെയുള്ള ആന്തൂറിയും കാര്യങ്ങളൊന്നും വെച്ചേക്കരുത് കേട്ടോ. അത് ഗ്രൗണ്ട് ഓർക്കിഡ് നട്ടപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ഇതേപോലെ ഒന്ന് മുകളിലേക്ക് വെച്ച് നമ്മൾ മണ്ണിട്ടൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. അങ്ങനെ ഓരോ ചട്ടിയിലും നമ്മുടെ കയ്യിലുള്ള എല്ലാ ചെടികളും ഒന്ന് നട്ടെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഓരോ ചെടികൾ കാണുമ്പോഴും നിങ്ങൾക്കറിയാലോ എത്ര ഷൂട്ടാണ് ഓരോ ചെടികളിലുള്ളതെന്ന് നോക്കി. നമുക്ക് പല ചട്ടികളിലായിട്ട് ഇത് മാറ്റി നടാം. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, നമുക്ക് ഈ ഒരു വിലയിൽ ഒരു 350 രൂപയിൽ ഈ ഒരു ചെടി കിട്ടാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 3 പോട്ടിലെങ്കിലും നമുക്കിത് വെക്കാം. ഞാനിപ്പോൾ പോട്ടുകൾ കുറവായതുകൊണ്ട് ഞാൻ ഒരു പോട്ടിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഉള്ള ചെടികൾ വാങ്ങിയിട്ട് നമുക്ക് പല പോട്ടുകളിലാക്കി വെച്ചാൽ ആ ചെടിയും ഹെൽത്തായിട്ട് വന്നോളും. എനിക്ക് തോന്നുന്നു ഇത് ഒരുമിച്ച് ഒരു ചട്ടിയിൽ വെക്കുന്നതിലും കുറച്ചും കൂടി ഹെൽത്തായിട്ട് വരിക. ഇത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോഴായിരിക്കും നന്നായിട്ട് പൂക്കളുണ്ടാകും. ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് നമ്മുടെ ഡെൻഡ്രോബിയം സീഡ്ലിങ്സും നമുക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് ഷെയർ ചെയ്തിരുന്നു, പക്ഷേ വീഡിയോ കാണാത്തതുകൊണ്ട് വീണ്ടും പറയുകയാണ്, 10 കളറുകൾ അവർ അയച്ചു തരും. അതിനകത്ത് ടാഗ് ഉണ്ടാവില്ല, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വിശ്വസിച്ച് മേടിക്കാം. നോക്കിയാൽ ഇത് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് നിങ്ങൾക്ക് 100 രൂപയ്ക്ക് സീഡ്ലിങ്സ് കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ പലയിടത്തുനിന്നും വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത് വിശ്വസിച്ച് മേടിക്കാം. നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ചേച്ചിയുടെ അടുത്ത് അല്ലെങ്കിൽ ആ മാഡത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മളത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്. അവർക്ക് ഓരോ ഇതും തീരുമ്പോൾ അവർക്ക് ഓർഡർ കൊടുക്കാൻ പറ്റാത്തോണം സെയിലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ വിശ്വാസമാണല്ലോ, നമുക്ക് വിശ്വസിച്ച് മേടിക്കാം. അപ്പോൾ ഇതുപോലെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളിപ്പോൾ തന്നെ ഓർഡർ കൊടുത്തോളൂ. ഓരോ ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താലോ ഉടനെ തന്നെ നമുക്കത് പാക്ക് ചെയ്ത് അവർ വീടുകളിലെത്താവുന്ന രീതിയിൽ ചെയ്തു തരും കേട്ടോ. നമ്മളിത് ചെടികളെല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്കിതൊന്ന് നനച്ച് കൊടുക്കണം. ഇപ്പോൾ നനയുടെ കാര്യം ഒന്ന് പറയാം. ഇപ്പോൾ ആദ്യം നമ്മൾ നട്ടിപ്പോൾ നമ്മൾ മണ്ണ് ശരിക്കും നനയാവുന്ന രീതിയിൽ തന്നെ വെള്ളമൊഴിച്ച് കൊടുക്കുക. വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കണ്ടോ ഈ ഒരു പോട്ടി മിക്സിൻ്റെ പ്രത്യേകത കണ്ടോ, ഒഴിച്ചു കൊടുക്കുന്ന അപ്പോൾ തന്നെ അത് വാർന്നത് കണ്ടോ പോകുന്നത് കണ്ടോ. ഒരിക്കലും ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളം ആയിരിക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന പോട്ടി മിക്സ് നല്ല യോജിച്ചത് തന്നെയാണ്. ഇതുപോലെ നനച്ചിട്ട് ഈ ആന്തൂറിയും ഓർക്കിഡും ഒക്കെ, ഓർക്കിഡിന് പിന്നെയും നമ്മൾ കരിക്കട്ട മാത്രമാണ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അത് നനയ്ക്കേണ്ടി. ഒരു ശാന്തൂര്യത്തിന് നമ്മൾ പോട്ടി മിക്സ് നനച്ച് തൊട്ട് നോക്കിയിട്ട് നനവില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാവൂ. എനിക്ക് തോന്നുന്നു 2 ദിവസമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ നനച്ചാൽ മതി. ഇൻഡോർ വെക്കുന്നതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഓവറാവരുത്. നമ്മുടെ സാധാരണ ആന്തൂറിയം പോലെയല്ല ഈ മിനിയേച്ചർ ആന്തൂറിയം. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊരു നല്ല തണലുള്ള ഭാഗത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്, സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത്. കുറച്ച് ടീപ്പോയും സ്റ്റാൻഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എൻ്റെ കുറേ ചെടികളും മരച്ചെടികളൊക്കെ ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ ഈ ചെടി വെച്ചിരിക്കുന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതെ നോക്കണം. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയ ചെടികളൊക്കെ എൻ്റെ ഇലകളൊക്കെ ഇതേ ഏകദേശം പഴുത്ത് വാടിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെടികളുടെ വളർച്ചയെയും ബാധിക്കും, ചെടിയുടെ വളർച്ച വളരെ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് നല്ല തണൽ കിട്ടുന്ന ഭാഗത്ത്, എന്നാൽ വെളിച്ചവും ഇരുണ്ട പ്രദേശവും അല്ലാത്തൊരു സ്ഥലമൊക്കെ ആയിരിക്കണം, വെളിച്ചം അല്പം കിട്ടുന്ന സ്ഥലം തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഗ്രൗണ്ട് ഓർക്കിഡും അതുപോലെ നമ്മുടെ ആന്തൂറിയവും അതുപോലെ ഡെൻഡ്രോബിയവും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ കൊടുത്തോളൂ. ഈ കാണുന്ന നമ്പറിൽ നമുക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ, വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തരും. അപ്പോൾ എപ്പോഴും പറഞ്ഞാൽ നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല, എന്നാലും വല്ലപ്പോഴും ഒന്ന് പറയണ്ടേ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം കമൻസ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക, നല്ലതാണെങ്കിൽ നല്ലത്, ബാഡ് ആണെങ്കിൽ ബാഡ്, എന്തായാലും കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തിക്കോളൂ.
അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് ചോദിച്ചൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ കൊല്ലത്ത് തിരുവാതിര ഗാർഡനിലെ അടിപൊളി ചെടികൾ സ്വന്തമാക്കാനായിട്ട് എല്ലാവരും ഒരുങ്ങിക്കോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.